നമസ്കാരം ഇപ്പോൾ എല്ലാം ഭഗവത് സിംഗ് ആണ് ആരെ കണ്ടാലും ഭഗവത് സിംഗ് ആക്കി മാറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ അത്തരത്തിൽ ചർച്ചകളും കൊടുക്കുന്നു ഇങ്ങനെ ഭഗവത് സിംഗ് ആണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം വൈറലാകുന്നുണ്ട് ഈ ചിത്രത്തിലുള്ളത് നാട്ടുകാരൻ തന്നെയായ അധ്യാപകനാണ് സൈബർ ഇടത്തിൽ വൈറലായ ഈ ചിത്രത്തിനെതിരെ അദ്ദേഹത്തിന്റെ മകനാണ് രംഗത്തെത്തിയത് സത്യം തിരിച്ചറിയണമെന്നാവശ്യപ്പെട്ട് പിന്തുണയുമായി ബി ജെ പി നേതാവായ അധ്യാപകനും രംഗത്തുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ വലതുവശത്തായി നിൽക്കുന്ന കൊടും ക്രിമിനൽ ലൈലയാരും ശ്രദ്ധിച്ചതുമില്ല ട്രോളിൽ പരാമർശ വിഷയവുമല്ല കോടേരി ബാലകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സി പി എം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി നയിക്കുന്ന റാലിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ചുവന്ന ഷർട്ട് ഇട്ട വെച്ച വെച്ചയാളെയാണ് ഭഗവത് സിംഗ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇടപരിയാരം എസ് എൻ ഡി പി എച്ച് എസ് എസ് അധ്യാപകനായ പ്രസന്നനാണ് ആണ് ഇദ്ദേഹം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗവും റാലിയുടെ മുൻനിരയിൽ ബാനർ പിടിച്ചു നിൽക്കുന്നത് രണ്ടും ഇല്ലന്തൂർ പഞ്ചായത്തിലെ സി പി എം അംഗങ്ങൾ പ്രസിഡന്റിന്റെ തൊട്ടു വലത്തായി നിൽക്കുന്നതാകട്ടെ ഇല്ല അതിനോട് ചേർന്ന് നിൽക്കുന്നത് കെ എസ് ടി എ കോഴഞ്ചേരി സബ് കമ്മിറ്റി നേതാവായ ബിജുവും ഈ ചിത്രത്തിലെ ലായ്ല ആരും തിരിച്ചറിഞ്ഞതുമില്ല എന്നാൽ ചിത്രം ഭഗവത് സിംഗിന്റെ പേരിൽ വൈറലാകുന്നുമുണ്ട് സൈബർ ഇടങ്ങളിൽ പ്രസന്നെ ഭഗവത് സിംഗാക്കി മാറ്റി അടുത്തു നിൽക്കുന്ന ലൈലയെ പരാമർശിച്ചില്ല ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ പ്രചാരണം ആരംഭിച്ചത് ഇത് ഭഗവത് സിംഗ് അല്ലെന്നും വ്യാജ പ്രചാരണം പിൻവലിക്കണമെന്നും പ്രസന്നന്റെ മകൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ആരും ചെവിക്കൊണ്ടില്ല ഇലന്തൂരിൽ തന്നെയുള്ള ഇദ്ദേഹത്തെ അറിയാവുന്നവർ പോലും ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ട് നരബലി പ്രതികളുടെ സി പി എം ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട രായിലെ ഒഴിവാക്കി മറ്റൊരാളെ ഭഗവത് സിംഗ് ആക്കിയാണ് ചിത്രീകരിച്ചത് ഇത് വ്യക്തിവിരോധം തീർക്കലാണ് എന്ന് രണ്ട് അഭിപ്രായവും ഉയരുന്നു ബി ജെ പിയുടെ നേതാവും അധ്യാപകനുമായ ജ്യോതിസ് എസ് പിള്ള എന്ന ഉണ്ണി മാധവം ഇതിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പെട്ടു അത് ഇങ്ങനെയാണ് ഇന്നലെ തൊട്ടേ പലരോടും പറഞ്ഞു കമന്റും ചെയ്ത് അടുത്തിട്ടാണ് ഈ ചിത്രത്തിൽ ഭഗവത് സിംഗ് ഇല്ല എന്നുള്ളത് ചിത്രത്തിൽ കാണുന്നത് അധ്യാപകനും കെ എസ് ടി ഐ നേതാവുമായ പ്രസന്നൻ സാറാണ് എന്നുള്ളതും ഇവിടെ പങ്കുവെക്കുന്നത് ഭഗവത് സിംഗ് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഇനി അതിനു മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആയിരിക്കും പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരാളെ അപഹസിക്കുന്നതിനോട് എതിർപ്പാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം കേസിൽ മൂന്ന് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പ്രതികളെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രാവിലെ ഹാജരാക്കിയിരുന്നു പത്ത് ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗിനെയും കാക്കനാട് ജില്ലാ ജയിലിലേക്കും മറ്റൊരു പ്രതിയായ ലൈലിയെ വനിതാ ജയിലിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്